PR Aravindakshan de Ammayude peril benami nikshepam undennu ED-yude vaadam kettichamachathennu vyaktamakkunna rekhakal Kairali newsinu. Kodathiye thettidherippikkan ED kodathiyil nalkiyathu mattoru Chandramathiyude account vivarangal. ED samarppicha rekhakalil parayunna Chandramathi nerathe marichirunnu. Kairali news exclusive vivarangalumayi Theophin cherunnu. Theophin valare guruthiramaya oru aaropanam ED-kkethire varukayanu. Oraale kurukkilakkan vendi mattoru account holderude vivarangal edukkuka athu kodathiyil samarppikkuka. വളരെ ഗുരുതരമായ രണ്ട് കുറ്റങ്ങൾ ഒന്ന് ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തത് രണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി പി ആർ അരവിന്ദാക്ഷന്റെ അമ്മയുടെ പേര് ചന്ദ്രമതി മറ്റൊരു ചന്ദ്രമതി അമ്മയുടെ പേരുള്ള അക്കൗണ്ടിന്റെ വിവരങ്ങളാണ് കോടതിയിൽ ഇഡി സമർപ്പിച്ചത് അങ്ങനെ തന്നെയല്ലേ തീർച്ചയായും സിജു അത് തന്നെയാണ് സംഭവിച്ചത് ഇതേ ബാങ്കിൽ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ അരവിന്ദാക്ഷൻ്റെ മാതാവിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് അവർക്ക് പെൻഷൻ കിട്ടുന്ന തുക നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണ് ഈ ചന്ദ്രമതിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ട് എന്നാൽ മറ്റൊരു ചന്ദ്രമതിയുടെ അക്കൗണ്ട് ഇതേ ബാങ്കിൽ തന്നെ നിലവിലുണ്ട് മറ്റൊന്ന് ഈ രണ്ട് ചന്ദ്രമതിയുടെയും പേരുകൾ തമ്മിലുള്ള ഒരു സാദൃശ്യം അരവിന്ദാക്ഷൻ്റെ പിതാവിൻ്റെ പേര് രാഘവൻ എന്നാണ് അതോടൊപ്പം അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മരിച്ചുപോയി എന്ന് പറയുന്ന ചന്ദ്രമതിയുടെ ഭർത്താവിൻ്റെ പേരും രാഘവൻ എന്നാണ് അപ്പോൾ പേരുകൾ സാമ്യമുള്ള പേരുകളാണ് ഭാര്യ ചന്ദ്രമതിയുടെ ഭർത്താവ് രണ്ട് ചന്ദ്രമതി ചന്ദ്രമതിയുടെ ഭർത്താവിൻ്റെ പേര് രാഘവൻ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇഡിക്ക് ആ രേഖ ഉപയോഗിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഒത്തുകിട്ടിയ അവസരം അവർ നന്നായി വിനിയോഗിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതായത് ഒരു വ്യക്തിയെ കൊടുക്കാൻ ഏതറ്റം വരെയും പോകും ഇഡി എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്നു ഈ രേഖകൾ എന്നാൽ ഇഡി ഒരാളെ കൊടുക്കാനുള്ള ആവേശത്തിൻ്റെ പേരിൽ ഇതിൻ്റെ നിജസ്ഥിതി കൂടുതലായി അന്വേഷിക്കാൻ അവർ തയ്യാറായിട്ടുമില്ല കിട്ടിയ വിവരങ്ങൾ ഉപയോഗിച്ച് അരവിന്ദാക്ഷനെ കൊടുക്കാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തിയത് കാരണം ഇത് ഒരു പക്ഷേ അടുത്ത് അതായത് ഇത് തിരിച്ചറിയാനുള്ളൊരു കാരണമുണ്ടായത് ഈ അരവിന്ദാക്ഷൻ്റെ വീട്ടിൽ നിന്നും അധികം ദൂരെയല്ലാതെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ മരിച്ചുപോയ ചന്ദ്രമതിയുടെ വീട് ഇതിവർക്ക് ശ്രീജിത്ത് എന്ന പേര് മകൻ്റെ പേര് വന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞത് കുടുംബം അന്വേഷിച്ചു വിശദമായി അന്വേഷിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത് നമ്മൾ ബാങ്ക് അധികൃതരോട് അന്വേഷിച്ചപ്പോഴും അത്തരത്തിലൊരു അങ്ങനെ ഒരു ചന്ദ്രമതി ഉണ്ട് അവർക്ക് അക്കൗണ്ടുമുണ്ട് എന്ന് വ്യക്തമായി ഈ അക്കൗണ്ടാണ് ഇഡി കോടതിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാനായി ഉപയോഗിച്ചതും അരവിന്ദാക്ഷനെ കൊടുക്കാൻ ഉപയോഗിച്ചതും ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആദ്യം അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ഇഡി കസ്റ്റഡിയിൽ വാങ്ങുന്നു കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിന് ശേഷം തിരികെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നു തങ്ങൾക്ക് ഈ ആളെ കൂടുതൽ ആവശ്യമുണ്ട് മടക്കി ജാമ്യത്തിൽ വിടാൻ കഴിയില്ല കൂടുതൽ അന്വേഷണം തുടരേണ്ടതുണ്ട് എന്ന രീതിയിൽ സി ആർ ബി സി 167C പ്രകാരം നൽകുന്ന അപേക്ഷ ഒരു ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടും ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുമ്പോൾ നൽകുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിലാണ് ഇഡി ഈ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അരവിന്ദാക്ഷൻ്റെ മാതാവ് ചന്ദ്രമതിയുടെ പേരിൽ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു അക്കൗണ്ടുണ്ട് ഈ അക്കൗണ്ടിലൂടെ 63,56,460 രൂപയുടെ ഇടപാടുകൾ അനധികൃതമായി നടന്നിരിക്കുന്നു ഈ ഇടപാടുകൾ ബിനാമി ഇടപാടുകളാണെന്ന് സംശയിക്കുന്നു യഥാർത്ഥത്തിൽ അരവിന്ദാക്ഷൻ്റെ മാതാവിൻ്റെ പേരിൽ അവിടെ ഒരു അക്കൗണ്ടുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ തുക കിട്ടുന്ന 1600 ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് ഇപ്പോൾ മറ്റൊരു ചന്ദ്രമതി ആ ചന്ദ്രമതി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ചന്ദ്രമതിയുടെ മകൻ്റെ പേരാണ് ശ്രീജിത്ത് ഈ ശ്രീജിത്താണ് 63,00,000 രൂപയുടെ ഇടപാട് ചന്ദ്രമതിയുടെ അക്കൗണ്ട് വഴി നടത്തുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ ചന്ദ്രമതിയുടെ മകൻ ശ്രീജിത്ത് ഈ അരവിന്ദാക്ഷൻ്റെ ബിനാമിയാണെന്നാണല്ലോ ഈ ഇഡിയുടെ വാദം ഈ ശ്രീജിത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് സിജു അങ്ങനെ ശ്രീജിത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നാൽ ഇഡി പറഞ്ഞൊരു വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പേരിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല അവർ കാരണം അവർക്കൊരു പേര് കിട്ടി ആ പേര് ബിനാമിയാണെന്ന് അവർ പറയാൻ ഉപയോഗിച്ച കാരണം അരവിന്ദാക്ഷൻ്റെ മാതാവിൻ്റെ പേര് ചന്ദ്രമതി അരവിന്ദാക്ഷൻ്റെ മാതാവിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ബാങ്കിലുണ്ട് ഈ അക്കൗണ്ടിൽ നോമിനി ശ്രീജിത്താണ് അരവിന്ദാക്ഷൻ്റെ മാതാവ് ചന്ദ്രമതിക്ക് ശ്രീജിത്ത് എന്നൊരു മകനില്ല അപ്പോൾ അത് നോമിയായി വെച്ചിരിക്കുന്നത് മറ്റാരെയോ ആണ് അതുകൊണ്ടാണ് അത് ബിനാമി അക്കൗണ്ട് ആയിരിക്കുന്നത് എന്നാണ് ഇഡിയുടെ വാദം ഇത് ഇഡി നൽകിയ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ശ്രീജിത്ത് എന്ന പേര് കിട്ടിയത് കൊണ്ടാണ് ഇവരുടെ കുടുംബത്തിനും ഈ വിവരം അന്വേഷിക്കാൻ കഴിഞ്ഞത് ബാങ്കിലും അന്വേഷിച്ചു ചുറ്റുപാടും അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു ചന്ദ്രമതിയുണ്ട് അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതിരിക്കാനൊരു കാരണം ഇവർ 2022 മരിച്ചുപോയതാണ് ചന്ദ്രമതി
അതുകൊണ്ടാണ്. എന്നാൽ മകന്റെ പേര് ശ്രീജിത്ത്, അതായത് ശ്രീജിത്ത് എന്ന് മകന്റെ പേര് പറഞ്ഞിട്ടില്ല, നോമിനി ശ്രീജിത്ത് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ അന്വേഷിച്ചതും. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഏതാണ് ഈ ചന്ദ്രമതി എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരം വ്യക്തമായത്. ആ മരിച്ചുപോയ ചന്ദ്രമതിയുടെ മകന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അങ്ങനെയാണ് ശ്രീജിത്ത് എന്നത് മറ്റൊരു അക്കൗണ്ട് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഈ മറ്റൊരു ചന്ദ്രമതിയുടെ അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഇ ഡി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കുടുംബത്തിനും വ്യക്തമായത്. ഇത് വളരെ വ്യക്തമായ കാര്യം. ഇ ഡി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ ഈ പറഞ്ഞ ഇത്രയും തുകയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. അത് ബാങ്ക് അധികൃതരും കഴിഞ്ഞ ദിവസം നമ്മളോട് വ്യക്തമാക്കിയിരുന്നതാണ്. അങ്ങനെയാണ്, എന്താണ് ഇതിന്റെ കണക്ക്, എന്താണ് നിജസ്ഥിതി? കോടതി ബാങ്കിനോട് ചോദിച്ചാൽ നൽകാവുന്ന വിവരങ്ങളാണ് ഇതെല്ലാം. കാരണം ചന്ദ്രമതി എന്ന് പറയുന്ന പേര് ഉള്ള രണ്ട് അക്കൗണ്ട് ഹോൾഡർ ഉണ്ടെങ്കിൽ രണ്ട് അക്കൗണ്ട് ഹോൾഡറുടെയും നമ്പറുകൾ കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. അത് തീർച്ചയായിട്ടും അരവിന്ദാക്ഷന്റെ അഭിഭാഷകരടക്കം കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. തീർച്ചയായും തീർച്ചയായും അത് നമ്മൾ അരവിന്ദാക്ഷൻ്റെ അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞതാണ്. അതിനി അത് വ്യക്തമായി കാണിക്കും. കാരണം ഇവർക്ക് നേരത്തെ ഇവർക്കും അറിയില്ലായിരുന്നു ഈ മറ്റൊരു അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഇത് നടത്തിയിരുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ 63 ലക്ഷം രൂപയുടെ ഇടപാടിനെക്കുറിച്ച് പറയുന്നത് എന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു വാദം പെട്ടെന്ന് ഉന്നയിക്കാൻ കഴിയാതിരുന്നത്. പിന്നെ മറ്റൊന്ന്, സാധാരണഗതിയിൽ ഒരു വ്യക്തിക്കും ഒരു ബാങ്കിലെ അക്കൗണ്ട് വിവരങ്ങൾ ലഭിക്കില്ല. നമുക്കൊരാളുടെ അക്കൗണ്ട് വിവരം വേണം, അക്കൗണ്ട് നമ്പർ വേണമെന്ന് പറഞ്ഞാൽ പോലും ഒരു ബാങ്കിൽ നിന്നും നൽകില്ല. എന്നാൽ കോടതി ആവശ്യപ്പെട്ടാൽ ലഭിക്കും. അതേ ഒരു പരിരക്ഷ ഒരു പക്ഷേ രേഖയായി ലഭിച്ചില്ലെങ്കിൽ പോലും ഇ ഡിക്ക് അതുപോലെ ഒരു രേഖ കിട്ടി. എന്നാൽ ഇ ഡി അരവിന്ദാക്ഷനെ കൊടുക്കാനുള്ള ആവേശത്തിൽ ഇതിൻ്റെ നിജസ്ഥിതി കൂടുതൽ അന്വേഷിക്കാത്തതാണോ, അതോ കിട്ടിയ രേഖ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്ന ആ പേരുകളുടെ അടിസ്ഥാനത്തിൽ? നോക്കൂ, ചന്ദ്രമതി, ഭർത്താവ് രാഘവൻ, മറ്റൊന്ന് നോമിനി ശ്രീജിത്താണ്. അപ്പോൾ ശ്രീജിത്ത് എന്ന് പറയുമ്പോൾ അത് ബിനാമിയാണെന്ന് വരുത്താൻ വളരെ എളുപ്പം, അല്ലെങ്കിൽ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വളരെ എളുപ്പം. ഇ ഡി ചില മുൻവിധികൾ വച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അത് അരവിന്ദാക്ഷനെ കൊടുക്കുക, അത് മറ്റേ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെടുത്തുക, അതിന് ഇത് പേരുകൾ, അതായത് വളരെ ആസൂത്രിതമായി എന്ന് തന്നെ വേണം പറയേണ്ടി വരുന്നുണ്ട്. ചന്ദ്രമതി എന്ന് അമ്മയുടെയും അച്ഛൻ്റെയും പേര് കണ്ടുപിടിക്കുന്നു, അതേ പേരിലുള്ളൊരു അക്കൗണ്ട് ഹോൾഡർ വേറെ ഉണ്ട്, ആ അക്കൗണ്ടിലെ വിവരങ്ങൾ എടുക്കുന്നു, ആ അക്കൗണ്ടിലേക്ക് 63 ലക്ഷം രൂപ പോകുമ്പോൾ ഇത് ബിനാമിയാണെന്ന് പറഞ്ഞു വെക്കുന്നു. വളരെ സമർത്ഥമായി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ പോലെ തോന്നുന്ന ഈ ഇ ഡിയുടെ നീക്കങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. തീർച്ചയായും സിജു, ഇതൊരു ആസൂത്രണം ചെയ്ത മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു പക്ഷേ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമുക്കോ പോലും അറിയാത്ത രീതിയിൽ ഇതിന് പറ്റിയ രീതിയിലുള്ള അന്വേഷിക്കുന്നു ഒരു തിരക്കഥ തയ്യാറാക്കി ഫ്രെയിം ചെയ്ത് കൃത്യമായി ഒരു കളം തയ്യാറാക്കി പി ആർ അരവിന്ദാക്ഷനെ അതിനുള്ളിലേക്ക് വലിച്ചിട്ടു എന്ന് തന്നെ വേണം കരുതാൻ. സിജു, അതെ, ഇതിപ്പോൾ ഒരു പ്രിയദർശൻ സിനിമയിൽ തമാശയായിട്ട് പറയുന്ന ഒരു പേര് കിട്ടി, കുഞ്ഞിൻ്റെ പേര് മല എന്ന് പറയുന്നത് പോലെ തമാശയായിട്ടോ ലാഘവത്തോടെ കളയാൻ പറ്റുന്ന കാര്യമല്ല ഇത്. കാരണം ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിനെ കൂടുതൽ കൂടുതൽ കുരുക്കിലാക്കാൻ വേണ്ടി കള്ളരേഖകൾ കൊണ്ടുവരുന്നുവെന്ന് പറയുന്നതിന് സമാനം തന്നെയാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസി നടത്തിയ ഇത്തരം നിയമം വിട്ട നടപടികൾക്കെതിരെ തീർച്ചയായും അരവിന്ദാക്ഷൻ്റെ അഭിഭാഷകൻ അരവിന്ദാക്ഷൻ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു പോരാട്ടം തന്നെ നടത്തേണ്ടി വരുന്നുണ്ട്. ആ സാഹചര്യമാണ് ഉയർത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. തീർച്ചയായും സിജു, അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ്. ഇനിയൊരു പോരാട്ടം അരവിന്ദാക്ഷന് നടത്തേണ്ടി വരുന്നു. പക്ഷേ നോക്കൂ, ഇവിടെ ഒരു സാഹചര്യം, ഇത് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നോക്കൂ, ഇവർ കണ്ടുപിടിച്ചു ഒരു പക്ഷേ മരിച്ചുപോയ ചന്ദ്രമതി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ചന്ദ്രമതിയെപ്പറ്റി പെട്ടെന്ന് ആരും അന്വേഷിക്കാനിടയില്ല, കണ്ടുപിടിക്കാനിടയില്ല എന്ന തോന്നലാണോ ഇടിക്ക് ഇതിന് വളം വെച്ചു കൊടുത്തത് എന്നറിയില്ല. ഒരു പക്ഷേ ഈ സമീപ പ്രദേശത്തെങ്ങും താമസിക്കാത്ത ഒരാൾ, ദൂരെ താമസിക്കുന്ന മറ്റൊരു ചന്ദ്രമതി ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇതേപോലെ മരിച്ചുപോയ വ്യക്തിയാണെങ്കിൽ, ഒരു പക്ഷേ ആർക്കും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. ഇത് അരവിന്ദാക്ഷൻ്റെ വീട്ടുകാർ, കുടുംബനാഥൻ ഇ ഡി ജാമ്യം പോലും നൽകാനാവാതെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത് അദ്ദേഹത്തിന്. അതുകൊണ്ട് ആ വീട്ടുകാരുടെ ദുഃഖമുണ്ട്. എന്താണ് കാരണം? അവർക്കൊരു ഉറപ്പുണ്ട് തങ്ങളുടെ, അതായത് അത് നമ്മളോട് അരവിന്ദാക്ഷൻ്റെ മകൾ പറഞ്ഞതാണ്, ആതിരെ നമ്മളോട് പങ്കുവച്ചിരുന്നു, അച്ഛൻ തെറ്റ് ചെയ്യില്ല ഉറപ്പ് പറയുന്നു. അപ്പോൾ തെറ്റ് ചെയ്യാത്ത അച്ഛനെ അവർ കുടുക്കിയതാണ്. ആ വിശ്വാസത്തിലാണ് ഇവർ അന്വേഷിച്ചത്. എന്ത് ബലത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? നോക്കൂ, 63 ലക്ഷം രൂപ ഇടപാട് നടത്തി, ഈ അക്കൗണ്ടിലൂടെ ബിനാമി ഇടപാട് നടത്തി എന്ന് പറയുമ്പോൾ അതെങ്ങനെ വന്നു, എന്തടിസ്ഥാനത്തിൽ ഇ ഡിക്ക് അങ്ങനെ ഒരു രേഖ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടുന്ന് അവരുടെ വാർഡിൽ നിന്നും അധികം ദൂരെ അല്ലാതെ തൊട്ടടുത്ത വാർഡാണെന്ന് ആണ് അറിയുന്നത്. അവിടെയാണ് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മരിച്ചുപോയ ചന്ദ്രമതി, അവരുടെ മകൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട്, ശ്രീജിത്തുണ്ട്.
ഈ ശ്രീജിത്തിൻ്റെ പേരിൽ അവരുടെ പിന്നെ സ്വാഭാവികമായിട്ടും അമ്മയുടെ അക്കൗണ്ടിൻ്റെ നോമിനി മകനായി വരുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് വ്യാജരേഖ ചമയ്ക്കാനായി അരവിന്ദാക്ഷനെ കൊടുക്കാനായി ഇ ഡി ഉപയോഗിച്ചു എന്നിടത്താണ് ഒരു പക്ഷേ സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പേരിൻ്റെ പോലെ ഒരു പേരിൽ മാറ്റം വന്നെന്നോ ഒരു ചെറിയ പിഴവ് സംഭവിച്ചെന്നോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഒരിക്കലും. ഇത് കൃത്യമായി ഫ്രെയിം ചെയ്ത് ആസൂത്രണം ചെയ്ത് തിരക്കഥ തയ്യാറാക്കി പി ആർ അരവിന്ദാക്ഷനെ കുടുക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനൊരു കാരണം കൂടിയുണ്ട്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ അറസ്റ്റിന് രണ്ട് ദിവസം മുൻപ് പി ആർ അരവിന്ദാക്ഷൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് തനിക്ക് ചോദ്യം ചെയ്യലിനിടയിൽ മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന്. അവിടെയും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയും ദിവസം കഴിഞ്ഞ് എന്തുകൊണ്ട് അരവിന്ദാക്ഷൻ പറഞ്ഞു എന്ന്. സ്വാഭാവികമായും ഒരു കേന്ദ്ര ഏജൻസി അതിന് ഭയമുണ്ടാകും. കാരണം അരവിന്ദാക്ഷനെ മാത്രമല്ല ദേഹോപദ്രവം ചെയ്തിട്ടുള്ളത്, വേറെയും ചിലരെ ഇ ഡി ദേഹോപദ്രവം ചെയ്തതായിട്ട് വ്യക്തമായി പുറത്താരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അരവിന്ദാക്ഷൻ അത് പറയാൻ തയ്യാറായി എന്നാണ്. ആ ഇ ഡി തങ്ങളെ തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന കാര്യം തുറന്നു പറഞ്ഞതിൻ്റെ പ്രതികാരമാണ് അരവിന്ദാക്ഷൻ്റെ അറസ്റ്റ്. ആ അറസ്റ്റ് അദ്ദേഹം അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്ത് അകത്ത് തുടർച്ചയായി അകത്തിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വ്യാജരേഖ തയ്യാറാക്കലും. അതിന് അതുതന്നെയാണ് അത്തരത്തിൽ ഇ ഡിയുടെ ഒരു പ്രതികാര നടപടി തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പേരിൽ, അതായത് ചന്ദ്രമതി എന്ന് പറയുന്ന പേരിൽ ഉള്ള മറ്റൊരു അക്കൗണ്ട് ഹോൾഡറുടെ സ്വത്തുവിവരങ്ങളാണ്, അതിലൂടെ നടത്തിയ നിക്ഷേപത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തെറ്റായ വിവരങ്ങൾ നൽകിയതിലൂടെ കോടതിയെ കൂടി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇ ഡി എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ, ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ തൃശൂർ റിപ്പോർട്ടർ തിയോഫിനാണ്.